ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു ട്രൈ യുവർ സെൽഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇൻ എ സെറ്റ് ഓഫ് റിയാക്ഷൻ പാരാനൈട്രോ ടൊളുവിൻ യീൽഡ് എ പ്രോഡക്റ്റ് ഇ. അപ്പം ഇതാണ് പാരാനൈട്രോ ടൊളുവിൻ എന്ന് പറയുന്നത്. അത് ആദ്യം ബി ആർ ടു ബാർ എഫ് ഇ ബി ആർ ത്രീയുടെ പ്രസൻസിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റായി, ദെൻ ആ ഒരു ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ടിൻ ബാർ എച്ച് സി എല്ലിൻ്റെ പ്രസൻസിൽ സി ആയിട്ട് മാറി, ദെൻ ആ ഒരു സി എന്ന് പറയുന്നത് എൻ എ എൻ ഒ ടു ബാർ എച്ച് സി എല്ലിൽ ഡി ആയിട്ട് മാറി, ദെൻ സി യു ബി ആർ ഇൻ പ്രസൻസ് ഓഫ് എച്ച് ബി ആറിൽ അത് ഇ ആയിട്ട് മാറി. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അവിടെ ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഇ എന്ന് പറയുന്നത് ഏതാണെന്നാണ്. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഈ നാല് ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ് ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷനിൽ നമുക്കറിയാം ഇവിടുത്തെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് പാരാ നൈട്രോ ടൊളുവിനാണ്, ദാറ്റ് ഈസ് പാരാ പൊസിഷനിൽ ഒരു എൻ ഒ ടു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഒരു എൻ ഒ ടു ബി ആർ ടു ബാർ എഫ് ഇ ബി ആർ ത്രീയുടെ പ്രസൻസിൽ ബ്രോമിനേഷൻ നടക്കും, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ബി ആർ പ്ലസ് ആണ്. അപ്പോൾ അത് എവിടെയാണ് നടക്കുക? ഈ നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഈ സി എച്ച് ത്രീ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു നൈട്രോ ഗ്രൂപ്പിൻ്റെ മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. ഇവിടെയും ഇവിടെയാണ് ഇതിൻ്റെ മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയും ഇവിടെയാണ്, അതേപോലെ ഇവിടെ പാരാ പൊസിഷനാണ്. അപ്പോൾ പാരാ പൊസിഷനിൽ എന്തായാലും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. ഇതിൻ്റെ മെറ്റാ പൊസിഷനിൽ, അതേപോലെ ഇതിൻ്റെ ഓർത്തോ പൊസിഷനിൽ, ഒന്നെങ്കിൽ ഇവിടെ നടക്കാം അല്ലെങ്കിൽ ഇവിടെ നടക്കാം. അപ്പോൾ ഇതിലൊരു ബ്രോമിനേഷൻ നടന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഇതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്. ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ഫർദർ ടിൻ ബാർ എച്ച് സി എല്ലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടിൻ ബാർ എച്ച് സി എല്ലിൽ റിഡക്ഷൻ നടക്കുകയാണ് ചെയ്യുക. ഇത് നൈട്രോ ഗ്രൂപ്പിനെ എന്താക്കി മാറ്റും? അമീനാക്കിയിട്ട് മാറ്റും, എൻ എച്ച് ടു ഗ്രൂപ്പാക്കിയിട്ട് മാറ്റും. ഈ ഒരു എൻ എച്ച് ടു ഗ്രൂപ്പ് ഈ ഒരു പ്രൊഡക്റ്റിനെ ഫർദർ നമ്മൾ എൻ എ എൻ ഒ ടു ബാർ എച്ച് സി എല്ലാണ് ട്രീറ്റ് ചെയ്യുന്നത്. 0 to 5 degrees Celsius ആണ് കൊടുക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡയസോട്ടൈസേഷൻ കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു എൻ എച്ച് ടു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ ടു സി എൽ ആയിട്ട് മാറും, ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ എൻ എച്ച് ടു ഗ്രൂപ്പ് എന്താവും? ഇതിൻ്റെ പ്രസൻസിൽ എൻ ടു സി എൽ ആയിട്ട് മാറും. ഈ ഒരു എൻ ടു സി എൽ എന്ന് പറയുന്നത് സി യു ബി ആർ ഇൻ പ്രസൻസ് ഓഫ് എച്ച് സി എൽ, സാൻമേയർ റിയാക്ഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? ഈ സി യു ബി ആറിലെ ബി ആർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ദാറ്റ് ഈസ് 2,4-dibromo ടൊളുവിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസറായിട്ട് കിട്ടുക.